നമസ്കാരം. ഹണി ട്രാപ്പ് യുവതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഭാരത് ലൈവ് ഇപ്പോൾ വീണ്ടും പുറത്തുവിടുകയാണ്. അഞ്ചൽ സ്വദേശിയായ ഇപ്പോൾ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അശ്വതി അരുൺ അഭി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പേരുള്ള യുവതിയാണ് ഈ ഹണി ട്രാപ്പ് കേരളത്തെ നടത്തി കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. ഈ സ്ത്രീയുടെ വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വീണ്ടും പുറത്തുവിടുകയാണ്. ഇവർ ഈ യുവതിയുടെ രീതി, സീരിയൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനുകളിൽ ചെല്ലുക, അവിടെയുള്ള ആരെങ്കിലുമായി സൗഹൃദം സ്ഥാപിച്ച് അവിടുത്തെ അഭിനേതാക്കളുമായി പ്രശസ്തരായ സംവിധായകരുമായി സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. ഇതുവഴി സിനിമാ രംഗത്തുള്ളവരുമായി നല്ല ബന്ധത്തിലാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുക. ഇവരുടെ എല്ലാ ക്രിമിനൽ നടപടികൾക്കും കൂട്ടുനിൽക്കുന്നത് ഷമീർ എന്നു പേരായ പേരൂർക്കട സ്വദേശിയായ ഒരു യുവാവാണ്. ആ യുവാവ് കഴിഞ്ഞ മാസം 27-ാം തീയതി വിവാഹിതനായി. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കേരള പോലീസിന്റെ യൂണിഫോമിൽ തന്നെ പല ഉദ്യോഗസ്ഥരും ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ സ്ത്രീ കേരള പോലീസിലെ ഒരു SIയെ വളരെ നികൃഷ്ടമായി, വളരെ ക്രൂരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കേരള പോലീസിനോട് പറയാനുള്ളത്, കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, എത്രയും വേഗം നിങ്ങൾ ഈ സ്ത്രീയെ പിടികൂടുക, ഇല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയ്ക്ക് ഇവിടുത്തെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ നിയമ സംവിധാനം ആകെ ഉത്തരവാദികളാകേണ്ടി വരും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിരിക്കും. ഇത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരമാണ്, അദ്ദേഹം ഞങ്ങളോട് ഏറ്റുപറഞ്ഞ വിവരമാണ്. കാരണം ഈ സ്ത്രീയുടെ മാനസിക പീഡനം താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കണം. അതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ, എയർപോർട്ടിന് സമീപത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ CIയോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു, സാർ താങ്കൾ ഇട്ടിരിക്കുന്ന കാക്കിയോട് അല്പമെങ്കിലും താങ്കൾ കൂറ് കാണിക്കണം. ഇതുപോലുള്ള തേർഡ് റൈറ്റ് പെണ്ണുങ്ങൾ വരുമ്പോൾ അവളുടെയൊക്കെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് വർഗത്തിലുള്ളവനെ, കാക്കിയിട്ടവനെ ഒറ്റ കൊടുക്കുന്ന പരിപാടി സാറ് നിർത്തണം സാർ. ഇല്ലെങ്കിൽ സാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് വരും മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും. ഈ അശ്വതി അരുൺ അഭി അഞ്ചൽ സ്വദേശിയാണ്. ഇവരുടെ അച്ഛൻ ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കാണ്. ഈ സ്ത്രീ അരുൺ എന്ന് പേരുള്ള ഒരു ഭർത്താവുണ്ട്, അദ്ദേഹവുമായി പിരിഞ്ഞു കഴിയുകയാണ്. 12 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചാണ് ഇവർ വന്ന് തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് വരുമാനം എവിടെ നിന്നാണ്? ഇവർ ഇപ്പോൾ എങ്ങനെയാണ് കിഫ്ബിയിൽ നിയമനം നേടിയത്? ഈ വിവരങ്ങളൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു, ഏകദേശം 1.5 വർഷം മുമ്പ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു, ഈ സ്ത്രീ വ്യാജ പരാതി നൽകി പലരെയും കബളിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഈ സ്ത്രീക്കെതിരെ കൂടുതൽ അന്വേഷണം വേണം എന്ന് കേരള പോലീസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കേരള പോലീസ് യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല. ഇവരുടെ കൂട്ടാളിയായ ഷമീർ എന്ന വ്യക്തി ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരു DCP ആയിരുന്ന ഒരു വ്യക്തിയുമായി ചേർന്ന് വളരെ അടുപ്പത്തോടുകൂടി എടുത്ത സെൽഫിയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ കൂട്ടാളിയായ സൂര്യ, അവർ ഒരു ഹോസ്പിറ്റലിലെ, തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. അവർ ഒരു തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറിപ്പോയ ഒരു SIയെ ഇതേ രീതിയിൽ ഹണി ട്രാപ്പിൽ പെടുത്തി. ഈ വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കേരള പോലീസ് വരും മണിക്കൂറുകളിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഏതാനും മണിക്കൂറുകൾക്കകം നഷ്ടപ്പെടും, അയാളുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വരും മണിക്കൂറുകൾക്കുള്ളിൽ അശ്വതി അരുൺ അഭിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ഭാരത് ലൈവ് വീണ്ടും എത്തും. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.